തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎയും റോഡിന് കുറുകെ കാറിട്ട് കെഎസ്ആർടിസി ബസ് അടഞ്ഞ സംഭവത്തിൽ ബസ്സിനുള്ളിലെ സിസിടിവി ദൃശ്യങ്ങൾ ഇന്ന് പരിശോധിക്കും. കേസിലെ നിർണായക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെഎസ്ആർടിസിക്ക് കത്ത് നൽകിയിരുന്നു. തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയാൽ പരിശോധിക്കാനാണ് തീരുമാനം. വിശദാംശങ്ങളുമായി കെ അരുൺകുമാർ ആണ് ചേരുന്നത്. അരുൺ, ബസ്സിൽ സിസിടിവി ക്യാമറകളുണ്ട്, അതിൽ ദൃശ്യങ്ങൾ പതിഞ്ഞോ എന്നതാണ് ഏറ്റവും പ്രധാനം. എങ്കിൽ മാത്രമേ ഓവർടേക്ക് ചെയ്തോ ചേഷ്ട കാണിച്ചോ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയൂ. അരുൺ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ സംഭവം നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഈ പരിശോധന? പിജി, ഞാൻ ഈ സംഭവ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇന്ന് സർവ രാജ്യ തൊഴിലാളി ദിനമാണ്. ആ ദിവസമാണ് ഒരു തൊഴിലാളികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടു പേർ അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ള ചില വീഴ്ചകൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പി ജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ നാട്ടുകാർ ചിത്രീകരിച്ചിട്ടുള്ള ദൃശ്യങ്ങളും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അതിലൊന്നും തന്നെ അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന സീബ്ര ക്രോസിൽ ഈ മേയറും എം എൽ എയും സഞ്ചരിച്ച വാഹനമിട്ട് ആ ബസ് തടഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അപ്പോഴും മേയർ ആരോപിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് വണ്ടി ചേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗതാഗത പ്രശ്നം ഉണ്ടാക്കിയ ഒരു കേസല്ല ഞാൻ നൽകിയത്. തന്നോട് വളരെ മോശമായി ലൈംഗിക ചുവയോടുള്ള ആംഗ്യം കാണിച്ചു. അത് അപ്പോൾ തന്നെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തതെന്നാണ്. ആ തെളിവ് വളരെ നിർണായകമാണ്. ആ ബസ്സിൽ സി സി ടി വികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സി സി ടി വികൾ സ്ഥാപിച്ചത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ പരിശോധിച്ചിട്ടില്ല എന്നാണ് കെ എസ് ആർ ടി സി അധികൃതർ അനൗദ്യോഗികമായി പോലീസിനോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അത് ഔദ്യോഗികമായി വ്യക്തമാക്കേണ്ട ചുമതല അന്വേഷണ സംഘത്തിനുള്ളതാണ്. അതുകൊണ്ട് ആ വാഹനം ഹാജരാക്കണമെന്ന് കന്റോൺമെന്റ് പോലീസ് കെ എസ് ആർ ടി സി കത്ത് നൽകിയിരുന്നു. അപ്പൊ തൃശൂരാണ് വാഹനം ഓട്ടം പോയിരിക്കുകയാണ്. ഇന്ന് തിരിച്ചെത്തുമ്പോൾ ആ വാഹനം പരിശോധിക്കാം എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഒരു ഉച്ചയ്ക്ക് ശേഷം ആ വാഹന പരിശോധന ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്നും അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ പരസ്പരം ഏകദേശം പട്ടം മുതൽ തന്നെ മുമ്പിലും പുറകിലുമായി ഇടതുവശത്തും വലതുവശത്തുമായി പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ മുന്നിലും പിറകിലുമായി നീങ്ങുന്നുണ്ട്. അപ്പോൾ ആരുടെ ഭാഗത്ത് തെറ്റെന്ന് ആ സി സി ടി വി ഏതെങ്കിലും ഒരു സി സി ടി വി ദൃശ്യം ലഭിക്കുകയാണെങ്കിൽ, കാരണം വാഹനം മേയറും എം എൽ എയും സഞ്ചരിച്ച ആ കാറാണോ റോങ് സൈഡിൽ കൂടെ കയറിയത്, അവർക്കാണോ തെറ്റ് സംഭവിച്ചത്, അല്ല ഇനിയിപ്പം ഡ്രൈവറുടെ ഭാഗത്തൊരു ക്യാമറ ഉണ്ടെങ്കിൽ ആ ഡ്രൈവറുടെ ഭാഗത്തുനിന്നും ആ കാറിലേക്ക് നോക്കി ഏതെങ്കിലും തരത്തിലുള്ള ചേഷ്ട ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാകാൻ ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ആരുടെ ഭാഗത്താണ് ന്യായം എന്ന കാര്യം വ്യക്തമാകും. പക്ഷെ അതിൽ അറിയേണ്ടത് ആ സി സി ടി വി വച്ചിട്ടുണ്ടെങ്കിൽ ആ സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, കമ്മീഷണർക്ക് ഇന്നലെ യദു പരാതി കൊടുത്തിരുന്നു. ആദ്യം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്ത ശേഷം ആ നടപടി അറിഞ്ഞതിന് ശേഷം കോടതിയെ സമീപിച്ചാൽ മതിയെന്നായിരുന്നു നിയമോപദേശം ലഭിച്ചത്. അങ്ങനെ കമ്മീഷണർക്ക് പരാതി കൊടുത്തിരുന്നു. പക്ഷേ മാത്രമല്ല, ഒരു കാര്യം കൂടി, ഗതാഗത കമ്മീഷണർ മുമ്പിലും മനുഷ്യാവകാശ കമ്മീഷണർ മുമ്പിലും ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ഉദ്യോഗസ്ഥർ ഈ ജനപ്രതിനിധികൾക്ക് നേരെ എത്തിയിട്ടുണ്ട്. അതിൽ അവർ എന്ത് തീരുമാനമെടുക്കുന്ന കാര്യവും ഇനി നിർണായകമാണ്.